ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വികരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലെ വിമർശനം സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരായിരുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാകട്ടെ തികച്ചും വ്യക്തിപരവും. ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല, അതിനി ഉണ്ടാകത്തുമില്ല. ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് തന്നെ അദ്ദേഹം വിരൽ ചൂണ്ടുമ്പോൾ വിമർശനത്തിന്റെ രാഷ്ട്രീയ ഭാവിയാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ വിമർശകർ എല്ലാം ശത്രുക്കളല്ല എന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട പാർട്ടി തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം നിലപാട് കൂടുതൽ വ്യക്തമാക്കി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിസ്ഥിതി വാരാഘോഷ പരിപാടിയിൽ കുറിലോസിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ടായിരുന്നു ഇത്. ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. അത് പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളിലാണെങ്കിലും പറയാനുള്ളത് തുറന്നു പറയുക, ആരെയും ഭയപ്പെടാതെ തുറന്നു പറയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തെ പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം, ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഒരടി പോലും അദ്ദേഹം മാറിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനും പിണറായിക്കെതിരെ രംഗത്തെത്തി. പിണറായിയുടെ ഭാഷാ ശൈലി എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഭാഷാ ശൈലി കൊണ്ട് മാത്രം ആണ് ഭരണം പോയതിൽ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൂടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ശൈലി കൂടെ നന്നാക്കാൻ പറ്റില്ല. വിവാദ പരാമർശം തിരുത്താൻ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ മടിക്കരുതെന്ന് സത്യദീപം മുൻ എഡിറ്റർ ഫാദർ പോൾ തേലക്കാട് പ്രതികരിച്ചു. ജനാധിപത്യം എന്ന് പറയുന്നത് വിമർശനത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. പല അഭിപ്രായങ്ങളും പല വീക്ഷണങ്ങളും ഒരേ കാര്യത്തെക്കുറിച്ച് ഉണ്ടാകാം. അത് കേൾക്കാനുള്ള മനസ്സില്ലാത്തവർ ജനാധിപത്യത്തിൽ ജീവിക്കുക അത്ര എളുപ്പമല്ല. ഭരണാധികാരികൾ ഏകാധിപതികളാകരുതെന്ന് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചു. എന്നാൽ ഗീവർഗീസ് മോർ കൂറിലോസിന്റേത് സഭയുടെ നിലപാടല്ലെന്ന് യാക്കോബായ നേതൃത്വം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.